മുകേഷ് എം എൽ എ അദ്ദേഹം പല ഘട്ടങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ ഇടപെടലിൽ കൂടിയും ഫോൺ വിളികളിൽ ഒക്കെ വിവാദനായകനായി മാറിയിട്ടുണ്ട് എങ്കിലും ഇമ്മാതിരി ഐറ്റങ്ങളോട് കാണിച്ച ആ പ്രതികരണങ്ങൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഇമ്മാതിരി വൃത്തികെട്ട മനസ്സുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി മുകേഷ് ചെയ്തത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാം ഓച്ചിറയിൽ ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ചെക്കിങ്ങിനിടെ തടഞ്ഞു നിർത്തി തിരികെ പോകണം എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ ബോധപൂർവം അപമാനിക്കാൻ വർഗീയതയുടെ പേക്കൂത്തുകൾ നടത്തിയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അമ്മ പറരിച്ചത് ധരിച്ചതുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിവിടാത്തത് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി കേരള പോലീസിലെ സംഖ്യയാണിവൻ എന്ന് മുദ്രകുത്തി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചയാൾ നേരത്തെ ആര്യൻ മിത്ര എന്നുള്ള പേരിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വേണ്ടാതീനങ്ങൾ എഴുതിക്കൂട്ടിയിരുന്നയാളാണ് അങ്ങനെ വേണ്ടാതീനങ്ങൾ എഴുതിക്കൂട്ടിയതിൻ്റെ കൂട്ടത്തിലാണ് മുകേഷ് എം എൽ എക്കെതിരെയും അസഭ്യം ചൊരിഞ്ഞുകൊണ്ട് കൊല്ലത്ത് ആദ്യം തോൽക്കാൻ പോകുന്നത് നീയാണ എന്ന് ഈ ആര്യൻ മിത്ര എന്ന അഫ്സൽ വിളിച്ചു പറഞ്ഞത് അതിന് മുകേഷ് എന്തായാലും താഴെ വന്ന് എന്തിനാടാ തന്തയെ പറയിക്കുന്നത് എന്ന് ചോദിച്ചത് അവനൊക്കെ കിട്ടേണ്ടുന്നത് കിട്ടേണ്ടുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ള മുകേഷിൻ്റെ ആ ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് എന്ന് കരുതാൻ തന്നെയാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഇത്തരക്കാരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പടിയടച്ച് പിഡം വയ്ക്കേണ്ടുന്ന കാലം കഴിഞ്ഞു അതിനിപ്പോൾ മുകേഷിനെ പോലുള്ള ആളുകൾ തയ്യാറാകുമ്പോൾ അയ്യോ മുകേഷ് അങ്ങനെ പ്രതികരിക്കാമോ എന്നൊക്കെ അന്നും ചോദിച്ചവരുണ്ട് ഒരു എം എൽ എ അല്ലേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാമോ ഇവനോടൊക്കെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക എം തോന്നിയാസമാണ് കാണിക്കുന്നത് ലോക്ക്ഡൗൺ സമയത്ത് കാർ ഓടിച്ചു പോകാൻ കഴിവുള്ള ഈ ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെയും അനുജനെയും കൂടി എന്തിനാണ് വാഹനത്തിൽ കയറ്റി ഈ കായംകുളം വരെ യാത്ര ചെയ്യാൻ തയ്യാറായത് കോളേജ് അടച്ചു എന്നുള്ള പെരുന്നണ പറയുന്നു കോളേജ് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടയ്ക്കുകയുള്ളൂ എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകളൊക്കെ ആ കുട്ടിയെ വേണമെങ്കിൽ തലേന്ന് പോയി വിളിച്ചുകൊണ്ട് വരാമായിരുന്നു കാരണം ലോക്ക്ഡൗൺ പൊടുന്നനെ പ്രഖ്യാപിച്ചതല്ല അപ്പോൾ ബോധപൂർവം എന്നാൽ വഴിയിൽ വഴിയിലെവിടെയെങ്കിലുമൊക്കെ പോലീസുകാരൻ ചെറുക്കുകയാണെങ്കിൽ അവൻ്റെ പേര് ഹിന്ദു നാമമാണെങ്കിൽ അവനെ അങ്ങ് സംഖ്യയാക്കി കളയാം എന്നുള്ള ആ സുധാകരനിസത്തിൻ്റെ സെമി കേഡറിസത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ജൽപ്പനത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാനാകും എന്തായാലും മുകേഷ് എം എൽ എ ഇവനെയൊക്കെ നേരത്തെ തിരിച്ചറിയാനുള്ള ആ ജാഗ്രത കാട്ടുന്നതും മുകേഷ് ഇപ്പോൾ പറയുന്നത് പോലെ ചില കണക്ക് കൂട്ടലുകൾ തെറ്റാറില്ല അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ളവന്മാർക്ക് ഇനിയും കൊടുക്കാൻ സാധിക്കണം അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളെയാണ് ഈ നാടിനാവശ്യമെന്ന് ഈ അനുഭവമൊക്കെ തെളിയിക്കുന്നുമുണ്ട്